ഓട്സ് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓട്സ് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഈ ഓട്സ് ഒന്ന് സോക്ക് ചെയ്യണം. വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ, അല്ലെങ്കിൽ പാലിൽ. ഞാനിപ്പോൾ പാലിലാണ് കാണിക്കുന്നത്. ഒന്നും കൂടെ ഹെൽത്തി നോക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ലോ ഫാറ്റ് പാലിൽ ഉപയോഗിച്ചാലും മതി. വെള്ളത്തിൽ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. നമ്മൾ അങ്ങനെ ഇത്തിരി നേരം സോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓട്സ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവും. ഓട്സ് എപ്പോഴും അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഹെൽത്തി. അതായത് ഒരു ബുദ്ധിമുട്ടും അസിഡിറ്റി ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പം ഈ ഓട്സിൻ്റെ കൂടെ ഞാനത് ഒരു 4 ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒന്നാമത് പെട്ടെന്ന് ഒന്ന് അരഞ്ഞും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ്സ് ഞാൻ ഇതിൻ്റെ ഒപ്പം സോക്ക് ചെയ്ത് വെക്കണത്. എന്നിട്ട് ഞാനിതൊന്ന് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ പാലൊഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഓട്സും ഈന്തപ്പഴവും നന്നായി സോക്കാവും. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള നട്ട്സും കൂടെ ചേർത്തിട്ട് നമുക്കിത് സ്മൂത്തി ആക്കി എടുക്കാം. നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഈന്തപ്പഴവും ഓട്സും നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി കൂടുതൽ പാലിപ്പോൾ ഒഴിക്കരുത്. നമുക്ക് പാല് ആവശ്യത്തിന് ഒഴിക്കാം, പക്ഷെ നമ്മൾ ആദ്യം തന്നെ കുറേ പാൽ ഒഴിച്ചാൽ ഇത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. അതുപോലെ ഒരു 6 ബദാം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, അതായത് വറുത്ത വലിയ കപ്പലണ്ടിയാണ്, അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പീസാക്കിയിട്ട് ഒന്നും കൂടെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പം ഞാൻ അതുകൊണ്ട് അധികം പാലൊഴിക്കാതെ ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കട്ടെ. നന്നായി അരഞ്ഞ് എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് ബാക്കി പാലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മധുരം വേണം എന്ന് നിർബന്ധമുള്ളവർ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. അതല്ലെങ്കിൽ ഒരു പഴം, അല്ലെങ്കിൽ ഒരു പകുതി ആപ്പിൾ, അങ്ങനെ എന്തെങ്കിലും ചേർത്ത് അതിൻ്റെ മധുരം കിട്ടും. അതല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പം ഇതൊന്ന് അരക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ നന്നായി അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സായി കിട്ടിയ പിന്നെ ഇടയ്ക്ക് ഒരു കടിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോൾ അതൊരു ടേസ്റ്റ് ഡിഫറൻസ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം 1/2 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു വെച്ചിരുന്നത്. 1/2 ഗ്ലാസ് പാലിൻ്റെ കൂടെ ഇനി 1 ഗ്ലാസ് പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കട്ടിയായിട്ട് വേണമെങ്കിൽ ഓട്സിന്റെ അളവ് ഇത്രയും കൂടെ കൂട്ടാം. അതല്ല ഇനി ഇത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ ഓട്സിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ പാലിന്റെ അളവ് കൂട്ടുകയോ വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ ചെയ്താൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്മൂത്തി റെഡിയായി. അപ്പൊ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് മാത്രം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ച വരെയൊക്കെ വിശക്കാതെ ഇരിക്കും. അപ്പോൾ ഇതേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒരു 2 ഇതുപോലത്തെ 2 ഗ്ലാസ് എനിക്ക് സ്മൂത്തി കിട്ടും. അതിൻ്റെ കുറച്ച് കാഷു പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ചെറിയ ചെറിയ പീസായിട്ട്. അപ്പം നമ്മളിത് കുടിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത്തിരി കൂടി കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓട്സിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.